എടുക്കാവുന്ന കടം പിന്നെയും ചുരുങ്ങുന്നതാണ്. ഇങ്ങനെ സംസ്ഥാന ഗവൺമെന്റ് സാമ്പത്തികമായി ശ്വാസം മുട്ടുന്ന അവസ്ഥയിൽ വരുന്നത് അതിൽ നല്ല സന്തോഷം ആർക്ക്? ജനങ്ങൾക്കല്ല കേട്ടോ, നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷത്തിൽ. ഏതായാലും ഈ കാര്യങ്ങളൊന്നും നടക്കില്ല, പൊതു വികസന പ്രവർത്തനം നടക്കില്ല, ക്ഷേമപ്രവർത്തനങ്ങൾ നടക്കില്ല. അപ്പോൾ വല്ലാത്ത അസംതൃപ്തി ജനങ്ങളിൽ ഉണ്ടാവും. അസംതൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് പലതും പല ഘട്ടത്തിലും ആഗ്രഹിച്ച യു ഡി എഫ് നേതാക്കളെ നിങ്ങൾ ചെല്ലെങ്കിലും ഓർക്കുന്നുണ്ടാവും. ഞാനാരുടെയും പേരൊന്നും ഇപ്പോൾ എടുത്തു പറയുന്നില്ലായിരുന്നു. എന്നാൽ ഇവിടെ ജനങ്ങളോട് പ്രതിബദ്ധതയില്ല ഒരു മുന്നണിയാണ് ഭരണത്തിന് നിർത്തുന്നത്, എൽ ഡി എഫ്. ആ എൽ ഡി എഫ് ഗവൺമെൻറ് ഇത്തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും ജനങ്ങളെ കൈയൊഴിയാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് ഒരു വറുതിയുമില്ലാതെ സമൃദ്ധമായ രീതിയിൽ ഈ കഴിഞ്ഞ ദിവസം ഓണം നാടാകെ ആഘോഷിക്കുന്നതാണ്. ജനങ്ങൾക്കുള്ളത് ജനങ്ങൾക്ക് അർഹതപ്പെട്ട കാര്യമാണ്, ആരെങ്കിലും കൊടുക്കുന്നില്ല. ആ അർഹതപ്പെട്ടത് കൊടുക്കുന്നു, അർഹതപ്പെട്ടത് എല്ലാവർക്കും കൊടുക്കാൻ കഴിയാത്തത് നമ്മുടെ സാമ്പത്തിക വിഷമമാണ്. അതുകൊണ്ടാണ് പാവപ്പെട്ടവർക്ക് മാത്രമായിട്ട് വെച്ചിരിക്കുന്നത്. അത് ഒരു പ്രചരണത്തിനും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല, ഒരു പ്രചരണത്തിൻ്റെയും ഭാഗം അതിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ കിറ്റിനെ എപ്പോഴും ഭയപ്പെടുന്നൊരു കൂട്ടുന്നു. കിറ്റിന് കേൾക്കും അവർക്ക് ഭയം. അവരെ എന്തെല്ലാം കളികളിലിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ആരും തെളിയിക്കും. ഇരിക്കട്ടെ, ഇവിടെ അവസ്ഥ നോക്കിയാൽ അത്തം മുതൽ ഓണം വരെ 7 കോടി രൂപയുടെ കച്ചവടമാണ് സപ്ലൈകോ ഫെയറുകളിൽ മാത്രമായി നടന്നത്. ഈ സപ്ലൈകോയുടെ വിൽപ്പനശാലകൾ ആകെയെടുത്താൽ 170 കോടി രൂപയുടെ കച്ചവടം നടന്നു. ഈ 10 ദിവസങ്ങളിൽ 32 ലക്ഷം കാർഡുടമകളാണ് സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ വാങ്ങിയത്. ഇതെല്ലാം സപ്ലൈകോക്കെതിരായി വല്ലാത്ത വ്യാജ പ്രചരണങ്ങൾ നടത്താൻ പുറപ്പെട്ടവരുണ്ടല്ലോ, യഥാർത്ഥത്തിൽ അവരുടെ മുഖത്തെ കേൾക്കുകയാണ്. പക്ഷേ ഇപ്പോഴത്തെ നാണെന്ന് പറയുന്നില്ല, അതാണ് നാളെ കിട്ടിയാൽ അത് വീണ്ടും മാറുന്നു. ഇങ്ങനെയൊരു അബദ്ധം പറ്റിയല്ലോ എന്നുള്ള യാതൊരു ഭാവവും ഉണ്ടാവും. ഇപ്പോ ഓണം വല്ലാത്തൊരു ഘട്ടത്തിലാണ് നമ്മുടെ മുന്നിൽ വന്നത്. കേന്ദ്ര ഗവൺമെന്റ് ഏതെല്ലാം തരത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഇരിക്കാനാണോ എന്നത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. പല മാർഗങ്ങളാണ് അതിനു വേണ്ടി സ്വീകരിക്കുന്നത്. ഒന്ന്, കേന്ദ്രം നൽകേണ്ട സഹായം. ആ സഹായം ഒരു ഔദാര്യമല്ല, കാരണം രാജ്യത്തിൻ്റെ വരുമാനം അത് രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ലഭിക്കേണ്ട ആ വരുമാനം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്. അത് സംസ്ഥാനങ്ങൾക്ക് നീതിപൂർവ്വം വിതരണം ചെയ്യണം. ആ വിതരണം നീതിപൂർവ്വമല്ലാതായി.